E-Promise presents Doha Clinic Hospital Focus, powered by Al Saman Exchange. This program is sponsored by Gulf Echo in association with E-Promise is business software. Doha Clinic Hospital, Doha, Qatar. Swadheeram Italy Doshamavina, Sharavana, Instant Cook. Metro Medical Center, Ajman. Cake Gallery, Airport Road, Abu Dhabi. Sweet and Cake Gallery, Ajman, UAE. Sharwa Restaurant, Salwa Road, Doha, Qatar. Ultra Life Logistics and Freight Services, Doha, Qatar. Ibn Al Haytham Center, Doha, Qatar. Akon Travels and Tours, Doha, Qatar. Periyar Rice, Parambaryathinte Thanathaya Ruchi. Nasrin Alloy, General Trading LLC. Sharjah, UAE. നാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര സത്യസന്ധത കാണിച്ചാലും ലോകം നമ്മുടെ ഒരു ചെറിയ തെറ്റിനായി കാത്തിരിക്കുകയാണ് എന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഫോക്കസിൻ്റെ ഒരു പുത്തൻ പുതിയ ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സെറോണമിക് സ്പെഷ്യൽ പങ്കെടുക്കേണ്ട ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ചോദ്യത്തിന് ആൻസർ പറയൂ എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഇവർ നിൽക്കുന്നത്. നമുക്ക് അവർ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഹായ്, പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് സിയു മത്തായി. സിയു മത്തായി സാർ, ഇപ്പൊ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് 16 വർഷമായി. 16 വർഷമായി അല്ലേ? ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ടോ? ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ട്. എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഫിനാൻസ് മാനേജർ. എത്ര ഈ ഒരു പോസ്റ്റ് തന്നെയായിരുന്നോ 16 വർഷമായിട്ടും? അല്ലല്ല, പല പോസ്റ്റിലായിട്ടും. ആണല്ലേ. എന്തൊക്കെയാണ് വീക്കെൻഡില് എന്റർടൈൻമെന്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? വീക്കെൻഡില് സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓ, സോഷ്യൽ വർക്കർ ആണല്ലേ. ഓക്കെ. പിന്നെ ഫിലിം എല്ലാം കാണും. കാണും. നാട്ടിലെവിടെയാ? നാട്ടിലെ എറണാകുളം. എറണാകുളം ആണല്ലേ. സാറിന്റെ പേരെന്താ? എന്റെ പേര് പ്രദീപ്. പ്രദീപ്. സാർ എവിടെ? ഞാൻ പയ്യന്നൂരാണ് എന്റെ സ്വദേശം. ഇവിടെ ഓറിയന്റ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞൊരു കമ്പനി ജോലി ചെയ്യുന്നു, ജനറൽ മാനേജറായിട്ട്. എത്ര വർഷമായി ഇപ്പൊ? ഞാൻ 16 കൊല്ലമായി. 16 കൊല്ലം. ഇത് എന്റെ മോൻ. മകനാണല്ലേ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8-ൽ. 8-ൽ. പേരെന്താ? നിക്കു. ഓക്കെ. ഞാനപ്പോ ഒരു ക്വസ്റ്റ്യൻ. ഇത് ശരവണമിക് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇവിടെ വളർന്ന മക കുട്ടികളല്ലേ എന്നിപ്പോ സാറ് പറഞ്ഞല്ലേ. അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് ദോശ, ഇഡ്ഡലി, ഉത്തപ്പം ഒക്കെ നമ്മള് അല്ലേ ഒക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കും. ഇവിടെ ശരിക്കും പിള്ളേർ ബർഗർ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡിനോടാണ് കൂടുതൽ. ശരവണ ഇഡ്ഡലി ഉത്തപ്പം മിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. വാങ്ങിക്കാറുണ്ട്. നല്ല ദോശ മിക്സ് ആണ്. ഇത് പിന്നെ വളരെ ക്യുക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വെള്ളത്തിലൊന്നും എളുപ്പമാണ്. നല്ലതാണ്. അമ്മച്ചി എഴുതുന്ന ഉണ്ടാക്കുന്ന ദോശ കഴിച്ചതിന് ശേഷം പിന്നെ കിട്ടുന്ന ദോശയാണ്. നിങ്ങൾക്ക് എന്താണ്, ഒരു ജി കെ ക്വസ്റ്റ്യൻ വേണോ, ഫണ്ണി ക്വസ്റ്റ്യൻ വേണോ? ശരവണ സ്പോൺസർ ചെയ്യുന്ന സമ്മാനം ഉണ്ട്. ജി കെ വേണോ, ഫണ്ണി വേണോ? ഫണ്ണി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. ഫണ്ണി മതി അല്ലേ. ഇപ്പോഴും സന്തോഷമായിട്ട് തമാശയൊക്കെ പറഞ്ഞിരിക്കാനാണ് ആഗ്രഹം. അപ്പൊ ഒരു ജിയും 4 ടീം ചേർന്നാൽ ഒരു ഇംഗ്ലീഷ് വാക്കാകും. ഒരു ജിയും 4 ഫണ്ണിയാണ്. ഒരു ജി 4 ടി, അത് ചേർന്നാൽ ഒരു ഇംഗ്ലീഷ് വാക്കോ ഫണ്ണി ആയിട്ടുള്ളതാണ്. എന്തായിരിക്കും അത്? ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. ഇദ്ദേഹത്തിന് പറയാൻ പറ്റും മലയാളം എന്ന് പറഞ്ഞ ആളാണ്. ഗ്രേറ്റ് അല്ല. ഒരു ജി 4 ടി ഫണ്ണി ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ജി 4 ടി. ഒരു ജി, ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഒറിജിനാലിറ്റി. ഓ, ഇത്ര ഉത്തരം പറഞ്ഞു എന്ന് പറയിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ. ഇപ്പൊ ശരവണയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് ദോശയൊക്കെ ഉണ്ടാക്കേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. നിങ്ങൾക്ക് ലഭിക്കുന്നു ശരവണ ഫുഡ് ഫാക്ടറീസിൽ നിന്ന് ലഭിക്കുന്ന ഗുണമേൽമീറുന്നു, രുചിയേറിയുന്നു ശരവണ ഇഡ്ഡലി ഉത്തപ്പം മിക്സ്. എന്താ ഉണ്ടാക്കാറ്? ഇഡ്ഡലിയാണോ ദോശ? ഇനിയിപ്പോൾ അറിയാം സത്യമാണോ. ആ ദോശ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ശരവണ മിക്സ് സ്പെഷ്യലിൻ്റെ ഇന്നത്തെ സെഗ്മെൻ്റ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് വീണ്ടും കാണാം. മെട്രോ മെഡിക്കൽ സെൻറ്റർ ഹെൽപ്പ് ലെസ്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മൂക്കുരു. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും വളരെയധികം അപകർഷതാബോധത്തിലേക്കും ഒരു പരിധിവരെ വിഷാദ രോഗത്തിലേക്കും നയിക്കുന്നു ഈ മൂക്കുരു. മൂക്കുരുവിനെ കുറിച്ചാണ് ഇന്ന് ഹെൽപ്പ് ലെസ്സിൽ ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. അജ്മാൻ മെട്രോ മെഡിക്കൽ സെൻ്ററിലെ പ്രശസ്ത പീഡിയാട്രീഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ ഡോക്ടറെ ഹെൽപ്പ് ലെസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, സാധാരണയായിട്ട് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് മുഖക്കുരു കണ്ടുവരുന്നത്. പണ്ട് അമ്മമാർ പറയുന്നത് അങ്ങനെ പോയിക്കോളും, പക്ഷേ ഇന്നത്തെ ചിന്താഗതി അങ്ങനെയല്ല. ശരിക്കും മുഖക്കുരു ചികിത്സിക്കേണ്ടതുണ്ടോ? മുഖക്കുരു രോഷി പറഞ്ഞത് ഇപ്പോൾ 12 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ ഒരു പീഡിയാട്രിഷ്യൻ എന്ന നിലയ്ക്ക്
ഇത് ജനിച്ച കുഞ്ഞിലും അതേ സമയം അതേപോലെ തന്നെ ആ ഒരു ഇൻഫൻസിയിലും ഒരു അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലും മൂപ്പർ കണ്ടുവരുന്നുണ്ട്. ഇതിന് ന്യൂനറ്റൽ എക്കിനി വൾഗാരിയസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഫൻസ് ഇത് ഒരു 3 ആഴ്ച കഴിഞ്ഞ കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ ഈ ഇതേപോലെയുള്ള മുഖക്കുരു കാണാറുണ്ട്. അതേപോലെ തന്നെ ഒരു 3 മാസം 4 മാസം ആകുമ്പോൾ അത് മുഖക്കുരു എക്കിനി ഇൻഫൻറ്റൈൽ എക്കിനി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കൗമാരപ്രായക്കാരിൽ ഇതുണ്ടാകുന്നത് ആ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു നമ്മുടെ ശരീരത്തിലൊക്കെ മിനുസം വരുത്തുന്ന ഹെയറിനൊക്കെ മിനുസം വരുത്തുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. അതിനാണ് സെബം, സെബേഷ്യസ് ഗ്ലാൻഡ് എന്നാണ് അതിന് പറയുന്നത്. സെബം എന്നുള്ള ഒരു ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്രന്ഥി. ആ ഗ്രന്ഥിയിൽ ഓയിൽ വരുന്നത് നമ്മുടെ രോമകൂപം അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ ഹെയർ ഫോളിക്കിൾ ഇത് നമ്മളുടെ സെല്ലുകളും അതേപോലെ മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ചില കോസ്മെറ്റിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ഇത് ക്ലോഗ് ചെയ്യും, അതായത് ഇത് അടഞ്ഞു പോകും. അടഞ്ഞു പോകുമ്പോഴാണ് മുഖക്കുരു ഉണ്ടാകുന്നത്. മുഖക്കുരുവിൻ്റെ കാരണം നമ്മൾ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇത് ആദ്യം ഈ ക്ലോഗ് ഈ ഹെയർ ഫോളിക്കിൾസ് അടയുന്നു, അതിനകത്ത് ഈ സെബം അടിഞ്ഞുകൂടുന്നു. ഈ സ്കിന്നിൽ നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ അതിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള, അതായത് ഇപ്പോൾ ആദ്യം ചിലപ്പോൾ ഇതൊരു ഒരു സാധാരണ ഒരു വൈറ്റ് ഹെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ് എന്നൊക്കെയുള്ള രൂപത്തിലായിരിക്കും ഇത് വരുന്നത്. ഇതല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വന്നിട്ട് ഇൻഫ്ലമേഷൻ വരാം. ഇൻഫ്ലമേഷൻ വരിക എന്ന് പറഞ്ഞാൽ അത് കുറേ ചുവന്ന് അതിൽ ചില പഴുപ്പ് പോലെയോ അല്ലെങ്കിൽ അത് കുറച്ച് തടിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന രൂപത്തിലും മുഖക്കുരു കാണാറുണ്ട്. ഇതിൻ്റെ ഒക്കെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പലപ്പോഴും ഒരു കൗമാരപ്രായക്കാരിലും അവരാ ഒരു അഡോളിസൻ്റ് ആ ഒരു യങ് ഏജ് ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ഇത് അവരുടെ അപ്പിയറൻസിനെ ബാധിക്കുകയും അവർക്ക് പല അപകർഷതാബോധം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് തന്നെയാണിത്. അപ്പോൾ ഇതിനെ യഥാർത്ഥത്തിൽ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. പക്ഷേ പലപ്പോഴും നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് വരുന്നത് മുഖത്താണ് നമ്മൾ സാധാരണ ഇത് കാണുന്നതെങ്കിലും നമ്മളുടെ അപ്പർ ചെസ്റ്റിലും, അതായത് ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ബാക്കിൽ ഷോൾഡറിലൊക്കെ ഇത് വരാവുന്ന ഏരിയകളാണ്. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന്, ഇത് ഒരിക്കലും നമ്മൾ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇത് വരുമ്പോൾ നമ്മളത് പ്രസ് ചെയ്തിട്ട് അതിനെ അത് കളയാൻ നോക്കും. നമ്മൾ അത് വളരെ സ്കാർ ഉണ്ടാക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ തന്നെ ആ ഒരു രൂപം മാറ്റിമറിക്കാനും ചിലപ്പോൾ അത് കാരണമാകും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 2 നേരം കഴുകുക. മൈൽഡ് സോപ്പ്, സാധാരണ ഒരു ഹാർഷ് സോപ്പൊന്നും ഉപയോഗിക്കരുത്, മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇത് കൂടുതലായിട്ട് ഇതിന് ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ചിലപ്പോൾ അതിനകത്ത് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും, ചില മരുന്നുകൾ ഇതിന് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് ഒരിക്കലും ഒരു ഓയിലി കോസ്മെറ്റിക്സും ബാക്കിയുള്ളത് ഉപയോഗിക്കാതിരിക്കാൻ. ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയം നമ്മൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അത് ശരിയായ രീതിയിൽ മൈൽഡ് സോപ്പും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അത് കഴുകി കളയുക. സ്കിന്നെ എപ്പോഴും ഡ്രൈ ആക്കി വെക്കുക. ഓയിലി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. അത്തരത്തിൽ നമുക്കിത് ഇത് നോക്കി നമുക്കിതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ എക്കിനി എന്ന് പറഞ്ഞാൽ ന്യൂനറ്റൽ എക്കിനി എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളിൽ വരുന്നതിൽ ആദ്യത്തെ ഇതിൽ എൻ്റെ കാരണം ചിലപ്പോൾ അമ്മയിലുണ്ടാകുന്ന ഈ ഹോർമോൺ ചേഞ്ചസ് ആവാം കുഞ്ഞിനെ ബാധിക്കുന്നത്. അതല്ലെങ്കിൽ ചില ഒരു ഫംഗൽ കാരണവും പറയുന്നുണ്ട്. പക്ഷേ അതിന് ചികിത്സ ഈ 3 ആഴ്ചയിൽ വരുന്ന കുഞ്ഞുങ്ങളിൽ വരുന്ന ആ ന്യൂനറ്റൽ എക്കിനി എന്ന് പറയുന്നതിന് ചികിത്സ ആവശ്യമില്ല. മറ്റത് ഒരു 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് ഇൻഫൻറ്റൈൽ ഫോം ഓഫ് എക്കിനി എന്ന് പറയുന്നതിന് ചിലപ്പോൾ ഒരു മൈൽഡ് ഫംഗൽ ക്രീമോ അതല്ലെങ്കിൽ മൈൽഡ് സ്റ്റീറോയിഡോ ചിലപ്പോൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെന്തായാലും അത് കുറച്ച് കഴിഞ്ഞാൽ മാറിപ്പോകുന്നൊരു അസുഖം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ചികിത്സാ രീതി അല്ലെങ്കിൽ ഒരു ചികിത്സ അതിനാവശ്യമായി വരുന്നില്ല. Clinic Hospital Focus powered by Al Saman Exchange. This program is sponsored by Gulf Echo. ePromise is one of the world's leading companies in business software. Once we have deployed this software, our financial departments are able to control the cost. ePromise ERP is the only enterprise management software which truly understands the need of construction and engineering industry. ePromise will be the right choice for you because it will make a tremendous impact in your business. Doha Clinic Hospital, Doha, Qatar. Advanced Medical Care, the first fully integrated private hospital in Doha. Our departments, Anesthesiology, Cardiology, Dentistry, Dermatology and Venerology, ENT, General Medicine, Internal Medicine, Orthopedics, Radiology and Urology. Doha Clinic Hospital, Doha, Qatar. Call 4438-4333.
എന്തിനേച്ചി ഇത്രയധികം സ്വാദുള്ള ദോശ ഇഡ്ഡലിയും കഴിക്കാൻ ശരവണയോളം മറ്റൊന്നുമില്ല കുട്ടിയെ. 10 വർഷമായി ഞങ്ങൾ ഈ സ്വാദിനപ്പാ. സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്, ക്വാളിറ്റി വിതൗട്ട് കോംപ്രമൈസ്. Nassin Alloy, General Trading LLC. That everyone has to go. One place, less money, guaranteed. Nassin Alloy, General Trading LLC. Sharjah, UAE. ഷർവ റെസ്റ്റോറന്റ് ദോഹ ഖത്തർ. ഖത്തറിൽ കേരളീയ ഭക്ഷണ രംഗത്ത് ഒരു പുതുപുത്തൻ വഴി തരും. സ്വാദോടെ ഭക്ഷണം കഴിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ഷർവ റെസ്റ്റോറന്റ്, സൽവാ റോഡ്, ദോഹ, ഖത്തർ. കോൾ 4468381. E-Promise presents Doha Clinic Hospital Focus, powered by Al Saman Exchange. This program is sponsored by Gulf Echo. പേഴ്സണാലിറ്റീസിൻ്റെ ഒരു പുത്തൻ സെഗ്മെൻറ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പേഴ്സണാലിറ്റീസിൽ നമ്മളോടൊപ്പം ഉള്ളത് ദോഹ ഖത്തറിലുള്ള അൽസമാൻ എക്സ്ചേഞ്ചിൻ്റെ ജനറൽ മാനേജർ മിസ്റ്റർ അൻവർ സാദത്ത് ആണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം പേഴ്സണാലിറ്റീസിൻ്റെ ഈ സെഗ്മെൻറ്റിലേക്ക്. ഹലോ സർ. ഹലോ, വെൽക്കം ടു ദ ഷോ. അസ്സലാമു അലൈക്കും സാറിന്. അൽസമാൻ എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ കമ്പനിയുടെ ഒരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നത് എന്താണ്? ഏത് സ്റ്റാഫിന് ഇപ്പോൾ ഒരു ഓഫീസ് ബോയ്ക്കോ അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജർ, എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ തൊട്ട് എനിക്ക് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ മാനേജർ, എൻ്റെ ഓപ്പറേഷൻ മാനേജർ, ഓക്കെ, പുള്ളിയും കയറി വരുന്ന ഡോറിലെ കൂട്ടിട്ട് എന്നെ ഇവിടുത്തെ ഓഫീസ് ബോയും വന്ന് കയറി വരാം. ഓക്കെ, എൻ്റെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയാം. അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ കാര്യങ്ങൾ, എന്തിനും ഏത് സമയത്തും അവർക്ക് എനി ടൈം ഞാൻ അവരെ വെൽക്കം ചെയ്യും. ഞാൻ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ഓഫീസ് ബോയ് പോലും എന്നോട് നന്നായി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നന്നായിട്ട് ഉഷാറായി പോകുന്നത്. ഓക്കെ, അതല്ലാണ്ട് ഇപ്പം എനിക്ക് വെറും ഞാൻ മാത്രമാണ് പിന്നെ എൻ്റെ ഒരു ഓപ്പറേഷൻ മാനേജർ മതി എന്ന് വിചാരിച്ചാൽ പറ്റില്ല. ടീം വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വിജയം. ഓക്കെ, ആൻഡ് എന്തൊക്കെയാണ് സാർ നമ്മളുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്രോജക്ട് പക്ഷേ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഈ സെൻട്രൽ ബാങ്ക് റെസ്ട്രിക്ഷൻസിലുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി. ഞങ്ങളിപ്പം ഒരു 10 ലൈസൻസ് കിട്ടിയാണ് ഞങ്ങൾ ഇപ്പം തന്നെ തുടങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെടുത്തുണ്ട്. പക്ഷേ ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് അങ്ങനെ ഞങ്ങൾക്ക് അനുവദിക്കുന്നില്ല. അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ തുറക്കും. ഓക്കെ, സാറിന്റെ കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാറിന്റെ നാട് എവിടെയാണ്? ഞാൻ കാസർഗോഡ് കോട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. കാസർഗോഡുകാരനാണ്. ആൻഡ് ഫാമിലിയെ കുറിച്ചിട്ട്? ഫാമിലി എനിക്ക് 2 കുട്ടികളാണ്, ഇവിടെ തന്നെ പഠിക്കുന്നു. ഇവരുള്ള പബ്ലിക് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. ഭാര്യ ഇവിടെ തന്നെയാണ്. വൈഫ് ഈസ് ഓൾസോ വർക്കിംഗ് ഓർ നോ? ഷീ ഈസ് നോട്ട് വർക്കിംഗ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഇങ്ങനത്തെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ അഡ്വൈസസ് ഒക്കെ തരാറുണ്ടോ? ഒക്കെ ഉണ്ട്. അതായത് എനിക്ക് സപ്പോർട്ട്, നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല റിലാക്സ് മൈൻഡ് വേണം, അതിനാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. പൊതുവെ നമുക്കറിയാം ഖത്തർ ഒരു ബൂമിംഗ് സ്റ്റേജിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോവാണ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ മണി ഫ്ലോ, അതുപോലെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ജോബിൻ്റെ കാര്യങ്ങൾക്കും ഓഫീസ് കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഖത്തറിലുള്ള ജോബ് വേക്കൻസി, അല്ലെങ്കിൽ നിങ്ങളുടെ പെർട്ടിക്കുലർ ഈ ഒരു സെക്ടറിലുള്ള ജോബ് വേക്കൻസിയെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? ജോബ് വേക്കൻസി എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഞങ്ങൾ എക്സ്ചേഞ്ച് ഓഫീസിലൊക്കെ ലിമിറ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ബ്രാഞ്ച് കിട്ടാമെന്നുള്ള പ്രശ്നങ്ങളാണ്. അതല്ലാണ്ട് മറ്റ് ഒത്തിരി അതർ ഫീൽഡിലൊക്കെ ഈ ഇവിടെ ഒത്തിരി പുതിയ പുതിയ ബിസിനസ്സുകൾ വരുന്നുണ്ട്. ട്രേഡിംഗ് ബിസിനസ്സുകൾ ഒത്തിരി ഉണ്ട്. പിന്നെ പുതിയ ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട്. പുതിയ വേറെ കമ്പനികളൊക്കെ, പുതിയ പുതിയ കമ്പനികൾ, ഇപ്പോൾ ഓയിൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ, അതിലൊക്കെ ഒത്തിരി ഇതാണ്. പിന്നെ സിവിൽ മെയിൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഇവിടുത്തെ അവിടുത്തെ സൂപ്പർവൈസേഴ്സും അതിൻ്റെ ഇത് എഞ്ചിനീയേഴ്സും, അതിനാണ് കൂടുതൽ ചാൻസ്. പിന്നെ ഇവിടുത്തെ മെട്രോ, അതിൻ്റെ പദ്ധതികളായിട്ട് കുറേ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ ആൾക്കാർ വരുന്നുണ്ട് അറിയാൻ പറഞ്ഞാൽ, പുതു പുതുതായിട്ട് നമ്മളുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഒരു പുതിയൊരു കസ്റ്റമർ വരുമ്പോൾ നമ്മളത് ഫുൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് എടുത്ത് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇത്രയും കസ്റ്റമർ, ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈ ക്യാഷ് എക്സ്ചേഞ്ച് കാണുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാവും, പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും ആൾക്കാർ വരുന്നത്. അപ്പോൾ കൂടുതൽ വരുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. കോൺട്രാക്ടിങ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ലേബറായിട്ടും തന്നെ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് എഫക്റ്റ് ഉള്ളത് നമ്മളെ 2 ഇൻഡസ്ട്രിയൽ ബ്രാഞ്ചുകളാണ്. ലേബേഴ്സാണ് കൂടുതൽ വരുന്നത്. 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിസിനസ് പേഴ്സണോടാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒക്കെ അറിവിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊക്കെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ തന്നെ എന്താണ് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ക്വാളിറ്റി എന്നുള്ളത് സാർ നമുക്ക് പറഞ്ഞു തരും. എന്തെങ്കിലും ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൺവേ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓക്കെ, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ, ഇപ്പോൾ ബിക്കോസ് ഓഫ് ഐ ആം ദ മുസ്ലിം, എൻ്റെ വിശ്വാസത്താണ് നമ്മൾ നിയത്ത് നന്നായിരിക്കണം. നല്ല നിയത്തോടുകൂടി, നല്ല ആഗ്രഹത്തോടെ ഇത് നന്നാവണം എന്നുള്ള നിയത്തോടെ നമ്മൾ തുടങ്ങാച്ച തീർച്ചയായും നന്നാവും. അതിലൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ആരും ചതിക്കരുത്.
ചതിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. എന്ത് തുടങ്ങുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൂടെയുള്ളവരെ നമ്മൾ കൂട്ടി പിടിക്കുക, ഒരു ടീം വർക്കായി തുടങ്ങാം, ആ ബിസിനസ് സക്സസ് ആകും, ഒരു സംശയമില്ല. പോസിറ്റീവ് മൈൻഡോട് കൂടി എല്ലാം കാണാം, ഹെൽപ്പിംഗ് മെന്റാലിറ്റി എപ്പോഴും. അത് തീർച്ചയായിട്ടും വേണം. അതുണ്ടെങ്കിൽ നമ്മള് ബിസിനസ് നന്നാവുള്ളൂ, നമ്മളും നന്നാവുള്ളൂ. ഓക്കെ, അതായത് സെൽഫിഷ്നെസ് ഇല്ലാതെ പോസിറ്റീവ് മൈൻഡോടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് നമ്മളെ തേടി എത്തുന്നതാണ്. മിസ്റ്റർ അൻവർ സാദത്ത് നമുക്ക് കൺവേ ചെയ്ത മെസ്സേജ് നമുക്ക് എല്ലാവർക്കും ചേർന്ന ഒരു ബെസ്റ്റ് വിഷസ് ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരു ഇപ്പൊ 35 years ആയി, more than 30 years ആയി. ഇനിയും അഗൈൻ ഒരു 100 അല്ലെങ്കിൽ 200 വർഷം കണ്ടിന്യൂസ് ഖത്തറിൽ മാത്രമല്ല ദുബായ്, മസ്കറ്റ്, കുവൈത്ത് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ സാറിനോട് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്, കാരണം ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ നിലയ്ക്ക് തിരക്കുകൾ ഉണ്ടാവും, ആ തിരക്കിന്റെ ഇടയിൽ നമുക്ക് തന്ന ഈ ഒരു ടൈമിന് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. സാറ് പറഞ്ഞു സാറിന്റെ ഒരു ബിസിനസ് സക്സസ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ സാറിന്റെ സ്റ്റാഫിന്റെ കൂടെ ഒരു ഹെൽപ്പാണ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ലൈഫ്. അപ്പൊ എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ, ബെസ്റ്റ് വിഷസ് ടു യു ടു. അസ്സലാമു അലൈക്കും. ദോഹ ബ്യൂട്ടി സെന്റർ മേക്ക് ഓവറിന്റെ ഒരു ഫ്രഷ് സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദോഹയിലുള്ള ബർവ സിറ്റിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ദോഹ ബ്യൂട്ടി സെന്റർ ബ്രാഞ്ചിലാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് ദോഹ ബ്യൂട്ടി സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്സസ് ഷീല ഫിലിപ്പ് ആണ്. നമുക്ക് മാഡത്തിനോട് ഇന്ന് ചോദിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെയർ കളർ. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് വെൽക്കം ഷീല ഫിലിപ്പ് ടു ദ ഷോ. വെൽക്കം ടു ദ ഷോ മാം. താങ്ക് യു. ഓക്കെ, ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ, യങ്സ്റ്റേഴ്സ് എന്ന് മാത്രമല്ല ഒരുവിധം എല്ലാ ലേഡീസും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഹെയർ കളർ. അത് എത്രത്തോളം ലൈഫിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ഉള്ള സംഭവമാണോ അതോ അതിൽ എന്തെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്തുകൊണ്ട്? കുറേ ആൾക്കാർ പറയുന്നു അതിൽ നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രോപ്പർ വേയിൽ കൂടെ അത് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുന്ന. എന്താണ് മാഡത്തിന് പറയാനുള്ളത്? അത് ശരിക്കും പറയുകയാണെങ്കിൽ നേരെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഡൈ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹെയർ കളറല്ല. ഓക്കെ, പക്ഷേ ഇപ്പോഴും ആൾക്കാർ, ചില ആൾക്കാർ, പഴയ ജനറേഷൻ ആൾക്കാർ ഡൈ എന്ന് തന്നെയാണ് പറയുന്നത്. കളറിന് ഡൈ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അതിനകത്ത് പി പി ഡി എന്ന് പറഞ്ഞൊരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഒത്തിരി ബാഡ് എഫക്റ്റ് തരും. കാരണം ഈ ചില മനുഷ്യർക്ക് കാണാം, അത് ഇപ്പോഴും ജെൻസൊക്കെ അത് തന്നെ ഉപയോഗിക്കുന്നത്. പല മനുഷ്യരുടെയും മുഖത്ത് നോക്കി ഈ സൈഡിൽ ബ്ലാക്ക് ആയിട്ട് നിൽക്കും, ഫോർഹെഡ് ബ്ലാക്ക് ആയിട്ട്. ഇത് അത് ആ ഹെയർ ഡൈയുടെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അത് പിഗ്മെന്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലർജിക്കാവും, അലർജി. അത് കുറേ നാൾ കണ്ടിന്യൂ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അലർജി ആവും. അലർജി ആയിട്ട് പിന്നെ അത് ഒരു കളറും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. പക്ഷെ അത് ഇപ്പം ലേഡീസ് ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെയർ കളേഴ്സ് വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് അത് ഒരു പരിധി വരെ അത് കൺട്രോൾഡ് ആയിട്ടുണ്ട്. പക്ഷെ ജെൻസ് ഇപ്പോഴും അത്രയും പ്രോപ്പറായിട്ടുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് അവർ സ്വയം വീട്ടിൽ തന്നെ കളർ മേടിച്ച്, ഡൈ മേടിച്ച് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശരിക്കും അഡ്വൈസബിളായിട്ടുള്ളത് ഹെയർ കളറാണ്. പിന്നെ ഇപ്പം ഒരു ഈ 2016 ഒക്കെ ആയപ്പോൾ 15 തൊട്ട് അമോണിയ ഫ്രീ ഹെയർ കളർ ഇറങ്ങിയിട്ട് അവൈലബിൾ ആണ്, അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതല്ല. മറ്റേത് മുടിക്ക് പ്രശ്നങ്ങളുണ്ടാകും, ഹെയർ ഫോൾസ് ഉണ്ടാകും, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ ഇപ്പം അമോണിയ ഫ്രീ ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി സേഫ് ആയിട്ട് ഉപയോഗിക്കാം, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ്. ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു കോളേജിൽ എത്തുന്ന സമയം തൊട്ട് കുട്ടികളെ കൂടുതൽ നോക്കുന്നത് ഹൈലൈറ്റ് സ്ട്രീക്സ് ഒക്കെ ചെയ്യാം. അത് പക്ഷേ നമുക്ക് കൂടുതൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം ഇത് ഇപ്പൊ ഈ ഒരു ഹെയർ തന്നെ ആണെങ്കിലും ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു ഹാഫ് ഇഞ്ച് പോയി വിട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ഈ ഫോയിൽ പേപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സ്കാൽപ്പം കവർ ചെയ്തിട്ട് പിന്നെ ഈ ഭാഗമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യുന്നില്ല, അത് കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അപ്പൊ പിള്ളേർക്ക്, ടീനേജേഴ്സിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാം മുടിക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടിക്ക് കെയർ കൊടുക്കണം. അപ്പം നാച്ചുറൽ കളർ മാറ്റിയിട്ടൊരു ഡിഫറെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര ആയാലും ഒരു റഫ്നെസ് ആൻഡ് ഡ്രൈനെസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സ്പായിലേക്ക് പോകണം. സ്പാ ചെയ്ത സോഫ്റ്റ്നെസ് കിട്ടും, മുടിക്ക് നല്ല പ്രോട്ടീൻ അങ്ങനെയുള്ള ഒരു ഇതല്ലാതെ. അപ്പം അതൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണ്
ഇങ്ങനെയുള്ള കളേഴ്സ് ഓംബ്രി ഓംബ്രി സ്പെഷ്യൽ പേര് തന്നെ ഉണ്ട്. അത് നല്ല രസമാണ്. ഇങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണേലും കൊടുക്കാം. ഇതിപ്പോൾ ഹാഫ് പാർട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇത് ഹൈലൈറ്റ് ഹെയർ ആണ്. കാരണം കംപ്ലീറ്റ് ഒരേ ഇതല്ലല്ലോ. കാരണം ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഹാഫ് പാർട്ട് വിട്ടിട്ട് പിന്നെ ഡൗൺ പാർട്ടിലേക്ക് മാത്രം പോകാം. ഇത് തന്നെ തിരിച്ചു കൊടുക്കാം ഏത് ഷെയ്ഡിലും ഏത് രീതിയിലും. പിന്നെ അല്ലാതെ തന്നെ ഇങ്ങനെ സ്ട്രീക്സ് പോലെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കാം. അതൊക്കെ ഇപ്പം ഭയങ്കര ട്രെൻഡി ആയിട്ട് കോമൺ ആയിട്ട് ലേഡീസ് യൂസ് ചെയ്യുന്നത് ബർഗണ്ടി എന്നുള്ള ഷെയ്ഡാണോ? ആ അത് ബർഗണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ അക്കോർഡിംഗ് ടു അവർ സ്കിൻ കളർ. യാ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സൗത്ത് കേരള നമ്മുടെ ആൾക്കാരുടെ ഒക്കെ സ്കിൻ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് കളർ അല്ലേ. അപ്പം അതിന് ചേരുന്നത് ശരിക്കും ബർഗണ്ടി കളറൊക്കെ. അതേസമയം ഒരു വൈറ്റ് സ്കിൻ ആണെങ്കിൽ അവർക്ക് നല്ല ഗോൾഡൻ കളറൊക്കെ ചേരും. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നമുക്ക് ആ ഒരു ഷെയ്ഡ് കൊടുക്കാൻ. റൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ കളറിങ്ങിനെ കുറിച്ച് മാഡത്തിന് പറയാനുള്ളത്. കാരണം ഹെയർ കളറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി. നമ്മൾ നല്ല രീതിയിൽ അതിനെ ടേക്ക് കെയർ ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി എ ഗുഡ് തിങ്. കാരണം നമ്മളെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ യങ്സ്റ്റേഴ്സിനൊക്കെ കുറച്ച് കളർഫുൾ ഹെയർ ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ ഒഫ്കോഴ്സ് അത് നമ്മുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് നമ്മൾ ഹെയർ കളർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് ബ്രൈറ്റനിങ് വരെ തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പരിധിവരെ സുന്ദരികളാവാൻ ഹെയർ കളറിന് സാധിക്കും. ഹെയർ കളർ ഹെൽപ്പ് ചെയ്യുന്ന തന്നെയാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് മാഡം. അപ്പോൾ ഇന്നത്തെ ഈ മേക്ക് ഓവറിൻ്റെ സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും ഒട്ടേറെ വിശേഷങ്ങളുമായി പുതിയൊരു സെഗ്മെൻറ്റുമായി ഞാൻ മേക്ക് ഓവർ വരുന്നതായിരിക്കും. അതുവരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഈ പ്രോമിസ് പ്രസൻസ് ദോഹ ക്ലിനിക് ഹോസ്പിറ്റൽ ഫോക്കസ് powered by Al Saman Exchange. This program is sponsored by Gulf Echo Metro Medical Center Ajman. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധ ഡോക്ടർമാരുടെ മികച്ച സേവനം തികച്ചും താങ്ങാവുന്ന ചിലവിൽ എല്ലാവിധ അലോപ്പതി ചികിത്സാ വിഭാഗങ്ങളോടൊപ്പം ഹോമിയോ ആയുർവേദ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാണ്. വെള്ളിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാനിലെ ന്യൂമിയ ഏരിയയിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റോഡിലെ അൽ ബദർ ബിൽഡിംഗിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കാം 0674696694 രാവിലെ 8:30 മുതൽ രാത്രി 11 വരെ. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ, യുവർ ഫാമിലി മെഡിക്കൽ സെന്റർ. കേക്ക് ഗാലറി, എയർപോർട്ട് റോഡ്, അബുദാബി. കേക്ക് ഗാലറി, എയർപോർട്ട് റോഡ്, അബുദാബി. ഫോൺ 02446-9495. സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറി, അജ്മാൻ, UAE. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും പെരിയാർ റൈസ്. ഇബൻ അൽ ഹൈതം സെന്റർ, ദോഹ, ഖത്തർ. ഫോർ ഹോസ്പിറ്റൽ കൺസ്യൂമബിൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഇബൻ അൽ ഹൈതം സെന്റർ, ദോഹ, ഖത്തർ. കോൾ 4431-2283. അൾട്രാ ലൈഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഫ്രൈറ്റ് സർവീസസ്, ദോഹ, ഖത്തർ. കോൾ 4486-0622. Akon Travels are tours Doha Qatar. 24 hours service. Call 4435-4355. E-Promise presents Doha Clinic Hospital Focus, powered by Al Saman Exchange. This program is sponsored by Gulf Echo. ഷർവ റെസ്റ്റോറൻറ്റ് സ്പെഷ്യൽ കുക്കറി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഞാൻ നിൽക്കുന്നത് ഖത്തറിലെ അൽ സൽവ റോഡിലുള്ള ഷർവ റെസ്റ്റോറൻറ്റിലാണ്. ഇന്ന് നമുക്ക് നോക്കാം എന്ത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, അല്ലെങ്കിൽ പുതുമയുള്ള എന്തൊരു ഫുഡ് ഐറ്റമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്ന്. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഷർവ റെസ്റ്റോറന്റിലെ ഷെഫ്. പേരെന്താണ്? എന്റെ പേര് ബാബു. നാട്ടിലെവിടെയാണ് ചേട്ടൻ? നാട്ടിലെ തൃശ്ശൂർ. തൃശ്ശൂർ. എന്താണ് ചേട്ടന്റെ, അല്ലെങ്കിൽ ചേട്ടൻ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഡിഷ് എന്താണ്? ഡിഷ് എന്ന് വെച്ചാൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് പൊറോട്ടയാണ്. നമ്മുടെ കേരള സ്റ്റൈൽ പൊറോട്ട. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൊറോട്ടയാണ്. നമ്മുടെ തൃശ്ശൂരുകാരനായ ബാബു ചേട്ടന്റെ സ്പെഷ്യൽ പൊറോട്ട. നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ പൊറോട്ട പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ ചേരുവകൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത് പാൽ ഉപയോഗിക്കും, പഞ്ചസാര, ഉപ്പ്, ഉപ്പ്, എങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യുന്നത്? രണ്ട് സ്പൂണ് പഞ്ചസാര, രണ്ട് സ്പൂൺ പഞ്ചസാര,
ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. ഇത് വെള്ളം ഒഴിച്ച് വെള്ളത്തിന്റെ ഒരു 400 മില്ലിയോളം വെള്ളം വരും. ഒരു 400 അല്ലെങ്കിൽ 500 ലിറ്റേഴ്സ് ഓഫ് വെള്ളമാണ് നമ്മൾ ഇത് വെള്ളം വരുന്നത്. മൈദ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ മൈദ കുഴച്ച് ഏകദേശം കയ്യിൽ വെച്ച് തന്നെ റൗണ്ട് ഷേപ്പില് ബോളാക്കി എടുക്കുന്നു. ശരിക്കും ബോളാക്കിട്ട് ഇവിടെ വെക്കുന്നു. ഇത് കുറച്ച് ഓയിൽ എടുത്തിട്ട് കയ്യിലിട്ട് എണ്ണ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നു. പത്ത് മിനിറ്റോളം അവിടെ വെക്കുന്നു. എണ്ണ പിടിക്കാനല്ല, ലൂസാകണം, മാവൊന്ന് ലൂസായി കിട്ടാനല്ല, നമ്മള് ഒന്നേരം വീശാൻ പറ്റുള്ളൂ നമുക്ക്. പത്ത് മിനിറ്റ് ആ എണ്ണ അതിൽ സെറ്റ് ആയി, സോഫ്റ്റ് ആയി, അതായത് നമുക്ക് വീശാൻ പാകത്തിന് കറക്റ്റ് ആയിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട്. ആ ബോളാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ നമ്മൾ എടുത്ത് പരത്തുന്നു. മീഡിയം വലുപ്പത്തില് പരത്തി റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് ഭീഷണം. ഇനിയാണ് പൊറോട്ട ഉണ്ടാക്കുന്നതിന്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭീഷൽ. ആ ഭീഷൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. നമുക്ക് നോക്കാം നമ്മുടെ ഈ ഷെഫ് എങ്ങനെയാണ് പൊറോട്ട ഭീഷി എടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ നടു സെന്റർ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് രണ്ട് ബോളാക്കും. കട്ട് ചെയ്തിട്ട് കുറച്ച് ഓയിൽ അത് നമ്മള് ഈ ചിറ്റി കഴിഞ്ഞിട്ട് ആ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ കുറച്ച് മൈദ നമ്മള് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മളത് ചുറ്റുന്നു. ഇനി ഒരു 5 മിനിറ്റ് വരെ ഇത് വെക്കുക. സെറ്റാകാണ്ട് വീണ്ടും വെക്കണം, അല്ലെങ്കിൽ നമ്മളിത് പരത്താൻ പറ്റുള്ളൂ. ഇനി മാവ് നമ്മൾ പരത്തുന്നു. വീണ്ടും കുറച്ച് ഓയിൽ കൊടുത്തിട്ട് പരത്തുന്നു. വീണ്ടും കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്യുന്നു നമ്മൾ പൊറോട്ടയുടെ. ഇങ്ങനെയാണ് പൊറോട്ട പരത്തുന്നത് മനസ്സിലായത്. എണ്ണ ചൂടായി, നമ്മൾ പരത്തിയെടുത്ത പൊറോട്ട കല്ലിലേക്ക് ഇടാൻ പോവാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റ് മതി ഇത് പ്രോപ്പർലി കുക്ക്ഡ് ആയി നല്ല ടേസ്റ്റ് ആയി പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പൊറോട്ട ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇനി സെർവിംഗ് പ്ലേറ്റിലേക്ക് അത് എടുത്തു മാറ്റാം. ഇതാണ് നമ്മുടെ ഷെർവയുടെ സ്പെഷ്യൽ പൊറോട്ട. നല്ല പാലും മൈദയും നെയ്യൊക്കെ കൂട്ടി അടിച്ചിട്ടുള്ള പൊറോട്ടയാണ്. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാന്ന് എനിക്കറിയാം. ഞാനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വെയിറ്റ് നല്ല സോഫ്റ്റ് ആണ് ഈ പൊറോട്ട. അപ്പോ ഇതുപോലെയുള്ള വിശേഷങ്ങളും പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ അടുത്ത സെഗ്മെന്റിൽ വരും. അതുവരെ സ്റ്റേ ട്യൂൺ ആൻഡ് വെയിറ്റ് ഫോർ മീ. ഗുഡ് നൈറ്റ്. പതിവ് പോലെ നമ്മുടെ ഫോക്കസിൻ്റെ ഈ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഗ്മെൻസും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെയിൽ അയയ്ക്കുക. മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി focus123@gmail.com. അപ്പോൾ വീണ്ടും കാണാം അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി. അതുവരെ ദിസ് ഇസ് രമ്യ സൈനിങ് ഓഫ്. ഈ പ്രോമിസ് പ്രസൻസ് ദോഹ ക്ലിനിക് ഹോസ്പിറ്റൽ ഫോക്കസ് powered by Alsaman Exchange. This program was sponsored by Gulf Echo in association with ePromise is business software. Doha Clinic Hospital, Doha, Qatar. Swadheeram Italy Doshamavina Sharavana Instant Cook. Metro Medical Center, Ajman. Cake Gallery, Airport Road, Abu Dhabi. Sweet and Cake Gallery, Ajman, UAE. Sharma Restaurant,
സൽവാ റോഡ്, ദോഹ, ഖത്തർ. അൾട്രാ ലൈഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഫ്രൈറ്റ് സർവീസസ്, ദോഹ, ഖത്തർ. ഇബിൻ അൽ ഹൈതം സെന്റർ, ദോഹ, ഖത്തർ. ഏകൻ ട്രാവൽസ് ആൻഡ് ടൂർസ്, ദോഹ, ഖത്തർ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി. നാസ്മിനലോയ് ജനറൽ ട്രേഡിംഗ് LLC, ഷാർജ, UAE.